ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൽ വരുന്ന ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ. കാനഡ ഗ്രീൻലാൻഡ് പ്രദേശങ്ങൾക്കിടയ്ക്കുള്ള കടലെടുക്ക് ഡേവിസ് കടലെടുക്ക്. കേരളത്തിൽ ഹിന്ദുക്കൾ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോൾ? ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരുമ്പോൾ. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? വെള്ളൂർ. ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം 1948. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം. ഹിന്ദിയിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഹിന്ദു മഹാസാഗരം എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം. ഏതു സേനയുടെ തലവനാണ് അഡ്മിറൽ? നാവികസേന. ബുദ്ധന്റെ വളർത്തമ്മ? ഗൗതമി. ഇത്തിഹാദ് എയർലൈൻസ് ഏതു രാജ്യത്താണ്? UAE. ഏതു നദിയിലാണ് അരുവിക്കര ഡാം? കരമനയാർ. ഇന്ദുപ്പിന്റെ രാസസൂത്രം? പൊട്ടാസ്യം ക്ലോറൈഡ്. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുള്ള പ്രതിമ ഏതു രാഷ്ട്രീയ നേത്രിയുടേതാണ്? അക്കാമ ചെറിയാൻ. രാജതരംഗിണി രചിച്ചത് ആര്? കൽഹണൻ. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശജൻ? ബഹ്ലോൽ ലോധി. ഇന്ത്യ ഭരിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രം? ഭിന്നിപ്പിച്ചു ഭരിക്കുക. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ട വ്യക്തി? രാജേന്ദ്രൻ ഒന്നാമൻ. ഇന്ത്യയിൽ ദേശീയ പാർട്ടിയെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര സംസ്ഥാനങ്ങളിൽ അംഗീകാരം ലഭിച്ച പാർട്ടിയായിരിക്കണം? 4. കുളച്ചൽ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ആധുനിക ജനാധിപത്യ സംവിധാനം നിലവിൽ വന്ന രാജ്യം? ബ്രിട്ടൻ. ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത്? ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം? ജോഗ് വെള്ളച്ചാട്ടം. രാഷ്ട്രകൂട വംശത്തിലെ ഏറ്റവും പ്രഗത്ഭർ? ഗോവിന്ദ അമോഘവർഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കം? കാർബുഡേ ടണൽ. മദർ ഇന്ത്യ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി ആരാണ്? നർഗീസ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ? ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി നിയമബിരുദം നേടിയ വനിത? കൊർണേലിയ സൊറാബ്ജി 1894. കമ്മ്യൂണിസം കൊടുമുടി അഥവാ ഇസ്മായിൽ സമാനി കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? തജാക്കിസ്ഥാൻ. തിമിരം കണ്ണിന്റെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? ലെൻസ്. കോത്താരി കമ്മീഷന്റെ ത്രിഭാഷാ പദ്ധതിയിൽ നിർദ്ദേശിക്കപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ്? ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ പ്രാദേശിക ഭാഷയും. ഹൊക്കനക്കൽ വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ആദി ഗ്രന്ഥത്തിന്റെ മറ്റൊരു പേര്? ഗുരു ഗ്രന്ഥ സാഹിബ്. പുരാണപ്രകാരം പരശുരാമൻ ഗോകർണത്തിൽ നിന്ന് എറിഞ്ഞ മഴു വന്ന് പതിച്ച സ്ഥലം ഏതാണ്? കന്യാകുമാരി. ബംഗ്ലാദേശിന്റെ രാഷ്ട്രശില്പി? മുജിബുർ റഹ്മാൻ. മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? തൊക്ക്. പ്രാചീന കാലത്ത് മുസിരീസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം? കൊടുങ്ങല്ലൂർ. നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. കേരളത്തിൽ ചാരായ നിരോധനം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആര്? AK ആന്റണി. ലെപ്രമിൻ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. വോൾട്ടെയർ ഏത് രാജ്യക്കാരനായിരുന്നു? ഫ്രാൻസ്. തക്ഷശില ഇപ്പോൾ ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ. സോപാന സംഗീതത്തിന്റെ മറ്റൊരു പേര്? കുട്ടിപ്പാടി സേവ. ഗോബർ ഗ്യാസിന്റെ പ്രധാന ഘടകം ഏത്? മീഥെയ്ൻ. ആണവ യുഗത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? എൻറിക്കോ ഫെർമി. ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം സൾഫർ ഡയോക്സൈഡ്. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന സംസ്ഥാനം? തമിഴ്നാട്. തിലോത്തമ ഏത് വിളയുടെ ഇനമാണ്? എള്ള്. ആണിന്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ജീവി? കടൽ കുതിര. തീ കത്താൻ സഹായിക്കുന്ന വാതകം? ഓക്സിജൻ. അങ്കോർവത്തിലെ ക്ഷേത്രം ഏതു ദേവന് സമർപ്പിച്ചിരിക്കുന്നു? വിഷ്ണു. തീൻപേഗ കോറിഡോർ പാട്ടത്തിന് വാങ്ങിയ രാജ്യം? ബംഗ്ലാദേശ്. വൈറസുകൾ സാംക്രമികമാണെന്ന് കണ്ടെത്തിയത് അല്ലെങ്കിൽ പകരുന്നതാണെന്ന് കണ്ടെത്തിയത് വെൻഡൽ സ്റ്റാൻലി. പ്രകാശവർഷം ഏതിന്റെ ഏകകമാണ്? ദൂരം. മനുഷ്യന്റെ ഏറ്റവും ചെറിയ അസ്ഥി? സ്റ്റെപ്പിസ്. പോർബന്ദറിന്റെ പഴയ പേര്? സുദാമാപുരി. സൈനിക സഹായ വ്യവസ്ഥ
ഗവർണർ ജനറൽ ബെല്ലസ്ലി പ്രഭു. ഹാർമോണിയം കണ്ടുപിടിച്ചത് ആര്? അലക്സാണ്ടർ ദെബൈ. സാഹിത്യ നോബലിനർഹനായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ 1953. ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥാകരൻ മഹാവീരൻ. അനലിറ്റിക്കൽ ജോമട്രിയുടെ പിതാവ് റെനെ ദെക്കാർത്തെ. മഹാളി രോഗം ഏതു സസ്യത്തെ ബാധിക്കുന്നു? കവുങ്ങ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? കുട്ടനാട്. മാജിനറ്റ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഫ്രാൻസ്, ജർമ്മനി. ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അവരോടൊപ്പം ചേർന്നാണ്, അലി സഹോദരന്മാരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ആദം സ്മിത്ത് ജനിച്ച രാജ്യം? സ്കോട്ട്ലൻഡ്. തത്വചിന്തകനായ ജീൻ പോൾ സാർത്രെ ജനിച്ച രാജ്യം? ഫ്രാൻസ്. കോർണിയെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം? കൺജക്റ്റീവ. ആനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ? പീറ്റർ ബെനൻസൺ. കൊയ്ന അണക്കെട്ട് ഏതു സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്ര. സംസ്കൃത സാഹിത്യത്തിന്റെ ആഗസ്റ്റ്യൻ യുഗമായി വിലയിരുത്തപ്പെടുന്നത് ഏത് രാജാവിന്റെ കാലമാണ്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. സംസ്ഥാന ഭരണം സംബന്ധിച്ച എല്ലാ ഉത്തരവുകളും ആരുടെ പേരിലാണ് പുറപ്പെടുവിക്കുന്നത്? ഗവർണർ. ഗാന്ധിജിയുടെ ഭാര്യ? കസ്തൂർബ ഗാന്ധി. കേരള സംസ്ഥാന ജീവനക്കാർക്ക് ഉത്സവ ബത്ത അനുവദിച്ച മുഖ്യമന്ത്രി ആരായിരുന്നു? എ കെ ആന്റണി. കേരളത്തിൽ രണ്ടു പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി? സി എച്ച് മുഹമ്മദ് കോയ. യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം? പാരീസ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന നഗരം? കൊൽക്കത്ത. സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രി? കോലത്തുനാട്ടിലെ രാജാവായിരുന്നത്? കോലാത്തിരി. തീർത്ഥാകരന്മാർ എന്ന വാക്ക് ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. റോളഡ് ഗാരോ എന്നത് എന്തിന്റെ പേരാണ്? ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ കളിസ്ഥലം. തിമൂർ ഇന്ത്യ ആക്രമിച്ച വർഷം? 1398. ജലത്തിനടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മൂലകം? വെള്ള ഫോസ്ഫറസ് അല്ലെങ്കിൽ വെളുത്ത ഫോസ്ഫറസ്. തിമൂർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഡൽഹി ഭരിച്ചിരുന്ന വംശം ഏതായിരുന്നു? തുക്ലക് രാജവംശം. യഹൂദർ കേരളത്തിൽ വന്ന വർഷം? 68. മാർത്താണ്ഡവർമ്മ അന്തരിച്ചത് ഏത് വർഷത്തിൽ? 1758. 1934 ഏതു സ്ഥലത്ത് വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്കു നൽകിയത്? വടകര. റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? ഡാനിയൽ ഡീഫോ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്ത വ്യക്തി? ടാഗോർ. റോട്ടറി ഇൻഡസ്ട്രിയുടെ ആര്? പോൾ ഹാരിസ്. ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമന്റ് ഉൽപാദനം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശിക്ഷിക്കപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരു. ഏത് വിറ്റാമിന്റെ അഭാവത്തിലാണ് ബെറിബെറി എന്ന രോഗമുണ്ടാകുന്നത്? വിറ്റാമിൻ B1 അല്ലെങ്കിൽ തയാമീൻ. ഹുമയൂൺ നാമം രചിച്ചത് ആര്? ഗുൽബദൻ ബീഗം, ബാബറുടെ മകൾ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 അധികാരത്തിൽ വന്നപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആരായിരുന്നു? M.N. ഗോവിന്ദൻ നായർ. കേരളത്തിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1960. യൂറോപ്പിൽ എവിടെയാണ് ഹൈഡ് പാർക്ക്? ലണ്ടൻ. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു? മഹാദേവ് ദേശായി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി? പയ്യന്നൂർ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം? മൂന്നാർ. കേരള ഗവർണർ പദവി വഹിച്ച ശേഷം രാഷ്ട്രപതിയായ വ്യക്തി? വിവേഗിരി. മണ്ണിനെ ശത്രുവായി കാണപ്പെടുന്ന കാർഷിക വിള? കാപ്പി. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏതാണ്? ജിറാഫ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ ഏതാണ്? തമിഴ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? സെറിബെല്ലം. കേരള ഗവർണറായ ഏക മലയാളി? വി വിശ്വനാഥൻ. റോമൻ പുരാണത്തിലെ സന്ദേശവാഹകനായ ദേവൻ? മെർക്കുറി. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി? തിമിംഗലം. ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ട പണ്ഡിതൻ? ദേവികീർത്തി. ജ്വാലാമുഖി ഏത് സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രമാണ്? ഹിമാചൽ പ്രദേശ്.
കേരളത്തിലെ ചേഷ്യർ ഹോം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ. ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. ഏത് പക്ഷിയുടെ മുട്ടത്തോടാണ് കലാഹാരി മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർക്ക് ജലം സൂക്ഷിക്കുന്ന ജഷുകളായി ഉപയോഗിക്കുന്നത്? ഒട്ടകപ്പക്ഷി. കൊങ്കൺ റെയിൽവേ ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ മംഗലാപുരം, മുംബൈ. മംഗലാപുരത്തെയും മുംബൈയെയും. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യം ഏതാണ്? ബൊളീവിയ. ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ മത്സരിക്കാൻ അർഹനായ ആദ്യ ഇന്ത്യക്കാരൻ? നാരായൺ കാർത്തികേയൻ. തീർത്ഥാടനത്തിന്റെ വർഷങ്ങൾ ആരുടെ ആത്മകഥയാണ്? രാജ രാമണ്ണ. ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മെക്സിക്കോ സിറ്റി. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയുള്ളൂ. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.